രാഷ്ട്രീയ പ്രകൃതം നോക്കിയാൽ യു ഡി എഫിന്റെ ഉരുക്കുകോട്ട. കുടിയേറ്റ കർഷകരും തോട്ടം തൊഴിലാളികളും ഉൾപ്പെടുന്ന ഹൈറേഞ്ചും കാർഷിക മേഖലയായ ലോ റേഞ്ചും ഉൾപ്പെടുന്ന ഇടുക്കി. മുൻപൊന്നുമില്ലാത്ത വിധം ഇടുക്കിയിലെ പോരാട്ടത്തിന് വീറും വാശിയും കൈവന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ. പ്രവചനങ്ങൾ അസാധ്യമാക്കുന്ന ഇടുക്കിയിലെ രാഷ്ട്രീയ ഉൾപിരിവുകളും ചേരിതിരിവുകളും മനസ്സിലാക്കാനും മറികടക്കാനും ഇരുമുന്നണികളും പുതിയ അടവുകൾ പാറ്റുകയാണ്. ഇടുക്കിയിലെ പോരാട്ടത്തെ സവിശേഷമാക്കുന്നതും ഇതുതന്നെ. ദ സ്വിംഗ് ഇന്ന് പരിശോധിക്കുന്നു ഇടുക്കി മണ്ഡലത്തെ. എന്നോടൊപ്പം മിസ്റ്റർ കെ ജെ ജേക്കബ് ഉണ്ട്. കെ ജെ ജേക്കബ് മാതൃഭൂമി, ഡെക്കാൻ ക്രോണിക്കൽ, ദ വീക്ക് എന്നീ പത്രങ്ങളിൽ പ്രവർത്തിച്ചു. രണ്ടു പതിറ്റാണ്ടോളമായി രാഷ്ട്രീയ റിപ്പോർട്ടിംഗിൽ സജീവം. ജേക്കബ്, യു ഡി എഫിന്റെ ഉറച്ച സീറ്റായ ഇടുക്കിയിൽ 3-3 തവണയാണ് ഇടതുപക്ഷത്തിന് ഇടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഇടുക്കി മണ്ഡലം കേരളത്തിന്റെ ആകെ ശ്രദ്ധാകേന്ദ്രമാകുന്നതിന് പിന്നിലുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ തിരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ ആരാണ് എന്ന് പരിശോധിച്ചാൽ നമുക്ക് ആ ഘടകങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഇടുക്കിയിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടേണ്ടത്. ഇടുക്കി മണ്ഡലത്തിൽ ഇത്തവണ ജനവിധി തേടുന്ന സ്ഥാനാർത്ഥികൾ ഇടതു മുന്നണിയിൽ നിന്ന് ജോയ്സ് ജോർജ്, യു ഡി എഫിൻ്റെ ഡീൻ കുര്യാക്കോസ്, ബി ജെ പിയുടെ സാബു വർഗീസ്. ഓക്കെ, ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ഇപ്പം നമ്മൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ആയിരുന്ന പി ടി തോമസിനെ മാറ്റി ഇപ്രാവശ്യം കോൺഗ്രസ് ഡീൻ കുര്യാക്കോസിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കറിയാം പി ടി തോമസ് ഒരു പെർഫോമിംഗ് എം പി ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡിന് വളരെ സ്വീകാര്യനാണ്. കേരളത്തിലെ കോൺഗ്രസുമായിട്ട് അദ്ദേഹത്തിന് വളരെ നല്ല ബന്ധത്തിലാണ്. എന്നിട്ടും പി ടി തോമസിനെ മാറ്റി ഡീൻ കുര്യാക്കോസിനെ കൊണ്ടുവരേണ്ട ഒരവസ്ഥ കോൺഗ്രസ്സിനുണ്ടായി. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു എൽ ഡി എഫ് സ്വതന്ത്രനല്ല. അദ്ദേഹം എൽ ഡി എഫുമായിട്ട് ഒരിക്കലും അസോസിയേറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം വേറൊരു മൂവ്മെൻറ്റിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ്. എന്നിട്ടും അദ്ദേഹത്തെ എൽ ഡി എഫിൽ എൽ ഡി എഫിന് സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നു. ഇത് ഒരു പ്രത്യേക ഘടകത്തിൻ്റെ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. അതായത് സാധാരണഗതിയിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം ഇടുക്കിയിൽ വന്നു. അതിൻ്റെ പുറകിൽ ഒരു കാരണമുണ്ട്. പി ടി തോമസ് യു ഡി എഫിനെന്നും ഉറപ്പുള്ള, അല്ലെങ്കിൽ യു ഡി എഫിനെന്നും വിജയം നൽകിയിട്ടുള്ള, ഭൂരിപക്ഷം സമയങ്ങളിലും വിജയം നൽകിയിട്ടുള്ള മണ്ഡലമാണ് ഇടുക്കി. പക്ഷേ പി ടി തോമസിന് ഇത്തവണ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിന് പിന്നിൽ നിരവധി രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം നമുക്കറിയാം. പി ടി തോമസിന് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടാൻ ഇടയാക്കിയതും ഒരു കാലത്ത് കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന ജോയ്സ് ജോർജ് എന്ന വ്യക്തിയെ ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയാക്കിയതിനും പിന്നിൽ ഒരേ ഘടകമാണ് പ്രവർത്തിച്ചത്. അത് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങളാണ്. ഇടുക്കി ഹൈറേഞ്ച് മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇടുക്കി ഹൈറേഞ്ച് മേഖലയിൽ വരുന്ന നിയോജക മണ്ഡലങ്ങൾ നമുക്ക് ആദ്യം പരീക്ഷിക്കാം. ഹൈറേഞ്ച്, ലോ റേഞ്ച് മേഖലകളെ തരംതിരിച്ച്. ഇടുക്കി, പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം, ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലകൾ. ഈ മേഖലകളിലായിരിക്കുമോ ജേക്കബ് നമ്മൾ പറഞ്ഞ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുക? പ്രത്യേകിച്ച് കത്തോലിക്ക സഭ ഒരു നിലപാടെടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് അവർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സ്വാഭാവികമായും അവർ ഉയർത്തിപ്പിടിക്കുന്നത് കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുകളോട്, അതിൻ്റെ ശുപാർശകൾ നടപ്പാക്കുന്നതിനെതിരെയുള്ള അവരുടെ വികാരമാണ്. ഇത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാൻ പോകുന്നത് ഇടുക്കിയുടെ ഹൈറേഞ്ചിലായിരിക്കും. അതല്ല കോതമംഗലം, മൂവാറ്റുപുഴ, തൊടുപുഴ എന്നീ മേഖലകൾ ഉൾപ്പെടുന്ന ലോ റേഞ്ചിൽ മാത്രമായിരിക്കും. അല്ല, അതായത് ഇടുക്കി, പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം, തൊടുപുഴ, ഇതാണ് ലോ റേഞ്ചിലുള്ള തൊടുപുഴയും കൂടെ കൂട്ടിയാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളത്. അതിൽ തന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടുക്കി രൂപത ആണ് ഇതിൽ വളരെ പ്രത്യക്ഷമായ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. ഈ ഈ ഹൈറേഞ്ചിൽ കുറേ ഭാഗങ്ങൾ കാഞ്ഞിരപ്പള്ളി രൂപതയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ്. അവിടെ നമുക്ക് നമ്മൾ ആ പ്രദേശത്തോട് സഞ്ചരിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വളരെ പ്രത്യക്ഷമായ ഒരു നിലപാടുള്ളതായിട്ട് നമ്മളിതുവരെ കാണുന്നില്ല. പക്ഷേ ഇടുക്കി രൂപത ഇതിൽ വളരെ കൃത്യമായ ഒരു നിലപാടുണ്ട്. ഇടുക്കി രൂപതയാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പുറകിലുള്ള ഏറ്റവും വലിയ ശക്തി. ജോയ്സ് ജോർജിൻ്റെ സ്ഥാനാർത്ഥിൻ്റെ പുറകിലുള്ള വലിയ ശക്തി നമ്മൾ അവർ തന്നെ ഇടുക്കി രൂപതയാണെന്ന് നമ്മൾ അതിൻ്റെ അകത്തുനിന്നും ന്യായമായി അസ്യൂം ചെയ്യേണ്ടി വരും. ഇടുക്കിയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം ആദ്യം നമുക്ക് പരിശോധിക്കാം. 1977 മുതൽ 89 വരെയുള്ള ഇടുക്കിയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ 77 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സി എം സ്റ്റീഫൻ 79,257 വോട്ടുകൾക്ക് ജയിക്കുന്നു. നമ്മളൊരു ഒരു കാര്യം, പ്രത്യേക രസകരമായ ഒരു കാര്യം, 77 തെരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായി കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി അധികാരത്തിന് പുറത്തേക്ക് പോയ തെരഞ്ഞെടുപ്പായിരുന്നു. കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും പരാജയപ്പെട്ടു. ജയിച്ച സി എം സ്റ്റീഫൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ്. അദ്ദേഹമായിരുന്നു ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ്. 1980 പക്ഷേ എം എം ലോറൻസിന് അവിടെ ഒരു ഇടം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇവിടെ ഇത്ര വലിയൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ലല്ലോ. മുന്നണി ബന്ധങ്ങൾക്ക് വളരെയധികം മാറിയിരുന്നു.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപം കൊണ്ടു. കെ കാനണിയും കൂട്ടരും പിളർന്നു വന്ന് കോൺഗ്രസ് യു ആയി അവർ ഇടതുപക്ഷ മുന്നണിയിൽ ജോയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ കെ എം മാണി കേരള കോൺഗ്രസ് എം ഇടതുപക്ഷ മുന്നണിയിൽ ജോയിൻ ചെയ്യുന്നു. അവരുടെ സപ്പോർട്ടോടു കൂടിയാണ് എം എം ലോറൻസ് 1984 പി ജെ കുര്യൻ, 89 പാലാ കെ എം മാത്യു. ഇത് രണ്ടും കുര്യന്റെ നോക്കൂ, 130,624. പക്ഷേ കെ എം മാത്യുവിന് 91,479 ഉള്ളൂ. 1984 തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ ഇടുക്കിയുടെ സ്വഭാവമാണെന്ന് പറയാം. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം കുറച്ച് വോട്ടുകൾ കൂടിയിട്ടുണ്ട്. പക്ഷേ 89 വരുമ്പോഴത്തേക്കും വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അപ്പോഴേക്കും യു ഡി എഫ് വിട്ടിരുന്നു. അന്ന് ആ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴയിൽ പി ജെ ജോസഫ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഇടുക്കിയിലെ ജോസഫ് ഗ്രൂപ്പിൻ്റെ വോട്ടുകൾ എവിടെ പോയെന്ന് നമുക്കറിയില്ല. നമുക്കറിയാവുന്ന ഒരു കാര്യം, കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വോട്ട് വളരെയധികം കുറഞ്ഞു, 40,000 വോട്ടോളം കുറഞ്ഞു എന്നുള്ളതാണ്. അതിൽ നിന്നും ജോസഫ് ഗ്രൂപ്പിൻ്റെ വോട്ട് അവിടെ ഉണ്ടായിരിക്കണം, പക്ഷേ അത് കോൺഗ്രസിന് കാര്യമായി കിട്ടിയിട്ടുണ്ടാവില്ല. 91,479 വോട്ട് മാത്രമാണ്. അതായത് 130,624 നിന്നും 91,479 ആകുമ്പോൾ ജോസഫ് വിഭാഗം യു ഡി എഫിനൊപ്പം ഇല്ല. ഇല്ല. അപ്പോൾ സ്വാഭാവികമായും ജോസഫ് വിഭാഗത്തിനുള്ള സ്വാധീനം, അവരുടെ വോട്ടുകൾ ഇവിടെ കുറഞ്ഞു എന്നല്ലേ? അത് നമുക്ക് കൃത്യമായിട്ട് എത്താൻ പറ്റില്ല. കാരണം എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് ജോസഫ് ഗ്രൂപ്പിന് അവിടെ ഒരു സ്ഥാനാർത്ഥി ഇല്ല. അപ്പോൾ മിക്കവാറും നമുക്ക് എത്താൻ പറ്റുന്ന അസംഷൻ അതാണ്. 1991 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തുമ്പോൾ പി ജെ ജോസഫ്, പാലാ കെ എം മാത്യു, കെ മധുസൂദനൻ നായർ, ഈ വോട്ട് വ്യത്യാസം നമുക്ക് നോക്കാം. 345,139 ആണ് പാലാ കെ എം മാത്യു നേടിയ വോട്ട്. തൊട്ടടുത്ത് പി ജെ ജോസഫ് നിൽക്കുന്നു, 319,933 വോട്ട് നേടി. അദ്ദേഹം ജയിക്കുന്നത് ഏകദേശം 30,000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത്. അതായത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മാറിയതോടുകൂടി ഇന്ന് വരെ കോൺഗ്രസിലുണ്ടായിരുന്ന വലിയ ഭൂരിപക്ഷങ്ങൾ ഇല്ലാതെയായി. കഷ്ടിച്ച് ജയിക്കും 30,000 വോട്ടിലേക്ക്, അതായത് 130,000, 80,000 ആ ലെവലിൽ നിന്നും 30,000 വോട്ടിൻ്റെ അവസ്ഥയിലേക്ക് കോൺഗ്രസിൻ്റെ ഇടുക്കിയിലെ അവസ്ഥ മാറുന്ന ചിത്രമാണ് 91 നമ്മൾ കാണുന്നത്. ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിൻ്റെ വോട്ടിൽ ക്രമാനുഗതമായ വളർച്ച നമുക്ക് കാണാൻ പറ്റും. ജോസഫ് ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് വന്നതിന് ശേഷം ഇടുക്കി നിയോജക മണ്ഡലത്തിൽ വളരെ കൃത്യമായ പുരോഗതി എൽ ഡി എഫിന് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ജേക്കബ് നമുക്ക് വ്യക്തത വരുത്തേണ്ട ഒരു ഭാഗം കൂടിയുണ്ട്. അതായത് ജോസഫ് വിഭാഗം എൽ ഡി എഫിലേക്ക് മാറുന്നതോടുകൂടി ഇടുക്കിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ ശക്തി കുറഞ്ഞു വരുന്നു. അതായത് ജോസഫ് വിഭാഗത്തിന് നിർണായകമായ സ്വാധീനമുള്ള ഒരു മേഖലയാണ് ഇടുക്കി എന്ന നിഗമനത്തിൽ നമ്മൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അതേസമയം സഭയുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ജോസഫ് വിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ കഴിഞ്ഞിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ സഭയുടെ വോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോസഫ് വിഭാഗത്തിന്റെ വോട്ടുകളും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ ജോസഫ് ഗ്രൂപ്പ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിനോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ധാരാളം ആൾക്കാർ ഇടുക്കിയിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അതായത് സഭയുടെ തീരുമാനത്തിനെതിരാകാത്തിടത്തോളം കാലം ജോസഫ് ഗ്രൂപ്പിന് അതിൻ്റെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി അസർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലും കാണാം. ജഗം, നമുക്ക് 96 തെരഞ്ഞെടുപ്പ് ചിത്രം കൂടി നോക്കാം. 96 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ഏത് തരത്തിൽ വിധിയെഴുതി? 1996 എ സി ജോസ് 30,140 വോട്ടാണ്, വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത്. 98 ആകുമ്പം ഇത് വീണ്ടും കുറയും. അതെ, പി സി ചാക്കോ 6,350 ആകും. കോൺഗ്രസിന്റെ വോട്ട് ഷെയറിൽ ഗണ്യമായ കുറവ് സംഭവിക്കുന്നു ലീഡിൽ ഈ രണ്ട് വർഷം, വളരെയധികം കുറഞ്ഞു വരുന്നു. റൈറ്റ്. അത് 99 ഫ്രാൻസിസ് ജോർജ് ജയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതെ, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിന്ന ഫ്രാൻസിസ് ജോർജ് 9,298 വോട്ടിന് ജയിക്കുന്നു. ഇടുക്കി ഇതുവരെ കാണിച്ചിരുന്ന ഒരു കോൺഗ്രസ് അനുകൂല സ്വഭാവം 1999 ആകുമ്പോഴേക്കും മാറുന്നു. അത് ഒറ്റയടിക്കുണ്ടായ മാറ്റമല്ല, ക്രമേണ കോൺഗ്രസിനുള്ള വോട്ടുകൾ കുറഞ്ഞു വരുന്നു. 99 അത് ഫ്രാൻസിസ് ജോർജിനെ ഇടതുപക്ഷത്ത് നിന്ന് ജയിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. 99 ശേഷം 2004 ഫ്രാൻസിസ് ജോർജിന് വിജയം ആവർത്തിക്കാൻ കഴിയുന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 69,384 ആകുന്നു. നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇൻഫറൻസ്, വളരെ എളുപ്പം എത്താൻ പറ്റുന്ന ഇൻഫറൻസ്, 1989 യു ഡി എഫിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പ് പോയതിന് ശേഷം ഒരിക്കലും യു ഡി എഫിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മണ്ഡലമായിരുന്നില്ല ഇടുക്കി. വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു വന്നത് രണ്ട് പ്രാവശ്യം എൽ ഡി എഫിൻ്റെ പേരിൽ കേരള കോൺഗ്രസിൽ ജോസഫ് ഗ്രൂപ്പിലെ ഫ്രാൻസിസ് ജോർജ് ജയിക്കുന്ന അവസ്ഥയിലേക്ക് 2004 എത്തി എന്നുള്ളതാണ് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. പക്ഷേ 2004 അല്ലെങ്കിൽ 99 ശേഷം 2004 വരെയുള്ള ആ കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം നൽകിയ ആ വോട്ട് പിൻബലമുണ്ടല്ലോ ഇടുക്കിയിൽ,
അത് 2009 ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഘടകങ്ങൾ നമ്മൾ പരിശോധിക്കാൻ, അതോടൊപ്പം എത്ര ആധികാരികമായ ഒരു വിജയമായിരുന്നു പി ടി തോമസ് 2009 ഇടുക്കിയിൽ നേടിയത് എന്നും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വളരെ ആധികാരികമായ ഒരു വിജയമായിരുന്നു പി ടി തോമസ് 2009 നേടിയത്. പി ടി തോമസ് 2009 നേടിയ വോട്ടുകൾ 4,8484 തൊട്ട് അടുത്ത എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ഫ്രാൻസിസ് ജോർജ്, വളരെ വിജയ പ്രതീക്ഷയുണ്ടായിരുന്ന ഫ്രാൻസിസ് ജോർജ് 3,33,688 വോട്ടാണ് നേടിയത്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 70,000 പരം വോട്ടിൻ്റെ വ്യത്യാസം വീണ്ടും ഒരിക്കൽ കൂടി ഒരു ഉറച്ച യു ഡി എഫ് കോട്ടയാണ് എന്ന സൂചന ഇടുക്കി മണ്ഡലം 2009 നൽകി. 2009 തെരഞ്ഞെടുപ്പ്, പി ടി തോമസിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇടുക്കിയെ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചു എന്ന് നമ്മൾ കണക്കാക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലീഡ് നില ഒരിക്കൽ കൂടി നോക്കാം. പി ടി തോമസിന്റെ ലീഡ് എത്രത്തോളം ഉണ്ട്? അത് കൃത്യമായി 74,796. ഈ വോട്ട് കാണിക്കുന്നത് ഇടുക്കി നിയോജക മണ്ഡലങ്ങളിലെ ഇടുക്കി നിയോജക മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും പി ടി തോമസ് ലീഡ് ചെയ്തിരുന്നു. തൊടുപുഴയിൽ പി ജെ ജോസഫ് സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന തൊടുപുഴ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ജോസഫ് ഗ്രൂപ്പിലെ സ്വന്തം സ്ഥാനാർത്ഥി നിന്നിട്ടുകൂടി ആ സീറ്റിൽ പോലും പി ടി തോമസിന് ഭൂരിപക്ഷം കിട്ടി എന്നുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചും ഒരു റീതിങ്കിങ്ങിലേക്ക് നയിച്ചു എന്ന് നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും. അല്ല, ഇങ്ങനെ പറയുമ്പോൾ ഒരു ഒരു രാഷ്ട്രീയമായി ഇതുവരെ നിലനിന്നിരുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടി കൂടിയാകുമോ ഇതെന്ന് ജേക്കബ് ഞാൻ സ്വാഭാവികമായി സംശയിക്കുന്നു. കാരണം ഇടതു മുന്നണി വിട്ട് ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫ് ക്യാമ്പിലേക്ക് ചേക്കേറുമ്പോൾ അല്ലെങ്കിൽ മാണിയുമായി ഐക്യപ്പെടുമ്പോൾ അത് എന്ത് രാഷ്ട്രീയ കാരണം കൊണ്ടാണ് എന്ന് വ്യക്തമാക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു പക്ഷേ ഇടുക്കിയിൽ ഇത്തരത്തിലൊരു റിയലൈസേഷനിലേക്ക്, അതായത് സഭാ വോട്ടുകൾ എതിർത്ത് നിൽക്കുന്നു, ഇടുക്കിയിൽ ഇനി ഒറ്റ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന് വേരുറപ്പിക്കാൻ കഴിയില്ല എന്ന ഒരു തിരിച്ചറിയലിൽ നിന്നാകുമോ ജോസഫ് വിഭാഗം ഒന്നും പറയാതെ മുന്നണി വിട്ടത്? നമ്മൾ അതാണ് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന എളുപ്പത്തിലുള്ളൊരു അസംഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് അതാണ് നമ്മളെ കാണിക്കുന്നത്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നിന്നും റാന്നിയും പത്തനംതിട്ടയും പോകുന്നു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വളരെയധികം വോട്ടുകളുള്ള കോതമംഗലവും മൂവാറ്റുപുഴയും ഇടുക്കിയിലേക്ക് വരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കേരള കോൺഗ്രസ് മണ്ഡലം ആകേണ്ടതായിരുന്നു. എന്നിട്ടും, അതായത് തൊടുപുഴ ഓൾറെഡി പി ജെ ജോസഫിന് നല്ല വോട്ടുള്ള സ്ഥലമാണ്, കോതമംഗലത്ത് സ്ഥിരമായി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്, മൂവാറ്റുപുഴ വരുന്നു. ഇടുക്കിയിൽ നേരത്തെ ഫ്രാൻസിസ് ജോർജ് ഒരിക്കലും സഭയ്ക്ക് അനഭിമതനായ സ്ഥാനാർത്ഥി ആയിരുന്നില്ല, സഭയുടെ പ്രിയപുത്രനാണെന്ന് പല സമയത്ത് ഇൻഡിക്കേഷൻസ് വന്നിരുന്നു. പി ടി തോമസ് ആണെങ്കിൽ അത്ര വലിയ ഒരു ഒരു സഭാവിശ്വാസിയായിട്ട് നടക്കുന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹത്തിന് പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ലാതെ പി ടി തോമസിനെ ഒരിക്കലും സഭ ഏറ്റെടുത്തിരുന്നില്ല. എന്നിട്ട് പോലും വളരെ ആധികാരികമായ വിജയം പി ടി തോമസിന് ഉണ്ടായി എന്ന് നമ്മൾ കാണുമ്പോൾ അതിനെന്താണ് കാരണം എന്നുള്ളത് നമ്മൾ അത് ചെയ്യേണ്ടി വരും. എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ പ്രകടമായിട്ട് ഇടുക്കി രൂപതാ ബിഷപ്പ് പറഞ്ഞിരുന്നു. പി ടി തോമസിനെ പിന്തുണയ്ക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ഫ്രാൻസിസ് ജോർജ് നല്ല സ്ഥാനാർത്ഥിയായിരിക്കും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷം വെയിറ്റ് ചെയ്തിരുന്ന നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വേണ്ടി വരും, എന്തുകൊണ്ട് ഇടതുപക്ഷം ഇങ്ങനെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി ടി തോമസിന് അവിടെ രംഗം വിടേണ്ടി വരുന്നു, ഫ്രാൻസിസ് ജോർജ് ചിത്രത്തിൽ നിന്ന് മാറുന്നു. ഒരു വലിയ ഫ്ലക്സിൽ നിൽക്കുന്ന സമയത്താണ് ഈ രണ്ട് പുതിയ സ്ഥാനാർത്ഥികൾ വരുന്നത്. ഞാൻ ഒരിക്കൽ കൂടി 2009 തിരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ ഒരു വലിയ തിരിച്ചടി കിട്ടാനുള്ള കാരണം എന്തെന്ന് നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരും. അന്ന് ഇടതുമുന്നണിയും കത്തോലിക്ക സഭയും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്വാശ്രയ വിഷയം നിയമപരമായിട്ടും ആശയപരമായിട്ടും സഭയും സർക്കാരും തമ്മിൽ വലിയ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് 2009 തെരഞ്ഞെടുപ്പ് വരുന്നത്. ജോസഫ് വിഭാഗത്തിന് സ്വാധീന ശക്തി ഉണ്ടായിരുന്ന മൂവാറ്റുപുഴയും കോതമംഗലം എല്ലാം ഇടുക്കിയുടെ ഭാഗമായിരുന്നിട്ടും ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ ഒരു അരക്ഷിതത്വം എന്തുകൊണ്ട് ജോസഫ് വിഭാഗത്തിനുണ്ടായി? പഴയ ഇടുക്കി മണ്ഡലവുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് നോക്കണം. അതായത് പുനർനിർണയത്തിന് മുൻപുള്ള ഇടുക്കി മണ്ഡലം, ഇടുക്കി, പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം, തൊടുപുഴ, റാന്നി, പത്തനംതിട്ട, ഈ റാന്നിയും പത്തനംതിട്ടയുമാണ് പഴയ ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് പോകുന്നതും പുനർനിർണയത്തിന് ശേഷം ഇവിടെ പകരമായി എത്തുന്നത് മൂവാറ്റുപുഴയും ഒപ്പം തന്നെ കോതമംഗലവും. ഈ രണ്ട് മണ്ഡലവും നേരത്തെ ജേക്കബ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജോസഫ് വിഭാഗത്തിന് സ്വാധീന ശക്തിയുള്ള മേഖലകളാണ്. രണ്ട് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസ് ജെയുടെ ടി യു കുരുവിളി ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് കോതമംഗലം. ഈ കോതമംഗലവും മൂവാറ്റുപുഴയും കൂടി വന്നു. തൊടുപുഴ അവരുടെ ശക്തി കേന്ദ്രമാണ്. ഇടുക്കി ഹൈ റേഞ്ചിൽ കേരള കോൺഗ്രസ് എന്നും വലിയ വോട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു നിയോജക മണ്ഡലം വരിക എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വളരെ വലുതാണ്. അത് വന്നു കഴിയുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഷുവർ സീറ്റായി മാറേണ്ടിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ വലിയ പരാജയം.
കേരള കോൺഗ്രസ് നേരിടേണ്ടി വന്നിരുന്നു എന്നുള്ളൊരു സത്യമാണ്. ഇടുക്കിയിലെ ഈ 7 നിയോജക മണ്ഡലവും 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ ചിന്തിച്ചു എന്ന് നമുക്ക് ആദ്യം നോക്കാം. ജക്കബ്, 1999 വരെ UDF വളരെ സ്റ്റഡിയായി പിന്തുണച്ചിരുന്ന ഇടുക്കിയിൽ എങ്ങനെയാണ് ഇടതുപക്ഷം 99 2004 വിജയിച്ചതെന്ന് നമ്മൾ കണ്ടു. 2009 ചിത്രം ആകെ മാറുന്നു. വളരെ വലിയൊരു ഭൂരിപക്ഷത്തിൽ PT തോമസിന് ജയിക്കാൻ കഴിയുന്നു. അതെങ്ങനെയാണ് നമുക്ക് ആദ്യം നോക്കാം. 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ PT തോമസിന് ലഭിച്ച വോട്ട് 488,484. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ഫ്രാൻസിസ് ജോർജിന് ലഭിച്ചത് 333,688. ശ്രീനഗരി രാജന് 28,227. ഒരുപക്ഷെ വലിയൊരു ഡിഫറൻസ് 2004 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ PT തോമസിന് വലിയൊരു ലീഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലീഡ് നില കൂടി നമുക്ക് പരിശോധിക്കാം. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഭൂരിപക്ഷം എത്രയാണെന്ന് നോക്കാം. PT തോമസ് 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നേടിയ ഭൂരിപക്ഷം 74,796. എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു ഭൂരിപക്ഷത്തിന് ഫ്രാൻസിസ് ജോർജിന് തോൽക്കേണ്ടി വന്നത്? ഈ ലീഡ് നില കാണിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫിൻ്റെ രാഷ്ട്രീയത്തിലും ഇടുക്കിയിലും ഇടുക്കിയിലെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളിലും വന്ന വലിയൊരു വ്യത്യാസമാണ് ഈ ലീഡ് നില. രണ്ട് പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട ഇടുക്കിയിൽ വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചുവെന്ന് രണ്ട് മുന്നണികളും സമ്മതിക്കുന്ന ഫ്രാൻസിസ് ജോർജ് വലിയ ഭൂരിപക്ഷത്തിന് തോൽക്കുന്നു. കേരള കോൺഗ്രസ് ജയയെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ ഒരു പരാജയം, അതിന് പല മാനങ്ങളുണ്ടായിരുന്നു. പുതുക്കി നമ്മൾ നേരത്തെ കണ്ടു, പുതുക്കിയ ഇടുക്കി നിയോജക മണ്ഡലത്തിലേക്ക് കോതമംഗലം അസംബ്ലി മണ്ഡലം കൂടി വരുന്നു. കോതമംഗലത്ത് കൺസിസ്റ്റൻ്റായിട്ട് കേരള കോൺഗ്രസ് ജയ കുറച്ച് കാലമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. TU കുരുവില 2006 2011 ജയിച്ചു. കേരള കോൺഗ്രസ് ജയിക്ക് വളരെയധികം സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അതുകൂടി വന്നു കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ കേരള കോൺഗ്രസ് ജയയുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ തോൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ കാണുന്നത് വലിയ ഭൂരിപക്ഷത്തിന് PT തോമസ് ജയിക്കുന്നതും ഫ്രാൻസിസ് ജോർജ് തോൽക്കുന്നു. 2009 PT തോമസ് ഈ 7 നിയോജക മണ്ഡലങ്ങളിലുമായി അദ്ദേഹം നേടിയിട്ടുള്ള ഭൂരിപക്ഷം എത്രയാണെന്ന് നമ്മൾ പരിശോധിക്കണം. 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ 7 നിയോജക മണ്ഡലങ്ങളിലായി PT തോമസ് നേടിയ ലീഡ് 3,477. കോതമംഗലം, നമ്മൾ നേരത്തെ പറഞ്ഞ ജോസഫ് വിഭാഗത്തിന് സ്വാധീനമുള്ള കോതമംഗലത്ത് 11,100 വോട്ടിന്റെ ഭൂരിപക്ഷം PT തോമസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ദേവികുളത്ത് 8,920, ഉടുമ്പൻചോലയിൽ 8,491. ഇതെല്ലാം ഇടതുപക്ഷത്തിന് കൂടി സ്വാധീനമുള്ള മേഖല. തൊടുപുഴ, പക്ഷേ തൊടുപുഴ 7,615. പി ജെ ജോസഫിന്റെ മണ്ഡലമാണ്. അദ്ദേഹം സാധാരണഗതിയിൽ അവിടെ നിന്നാണ് അസംബ്ലിയിലേക്ക് ജയിക്കുന്നത്. ഒരിക്കൽ തൊടുപുഴയിൽ PT തോമസ് PJ ജോസഫിനെ തോൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ചരിത്രമുണ്ട്. എങ്കിൽ കൂടി ഈ അവസ്ഥയിൽ ഫ്രാൻസിസ് ജോർജ് നിൽക്കുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഒരിക്കലും അവിടെ പുറയിലേക്ക് പോകാൻ പാടില്ല. അത് വലിയൊരു റിയലൈസേഷൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ഉണ്ടാക്കി എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെ കേരള കോൺഗ്രസ് ജോസഫ് ഇടതു മുന്നണി വിടുന്നത്. നമ്മൾ അനുമാനിക്കേണ്ട കാര്യം, ജോസഫ് ഗ്രൂപ്പിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുമായിട്ട് ഫൈറ്റ് ചെയ്ത് അത് സാധ്യമല്ല എന്നുള്ളൊരു ഒരു 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 ചിന്തയിലേക്ക് അവരെത്തി എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം കസ്തൂരി രംഗൻ റിപ്പോർട്ട് ബാധിക്കുന്ന പശ്ചിമഘട്ട മേഖല, ഉദാഹരണത്തിന് രാജ്യത്തെ പശ്ചിമഘട്ട മേഖലയെ നമ്മൾ കാണുന്ന പ്രദേശങ്ങൾ, ഇതിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പ് വിഷയമായി ഇക്കുറി മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മറ്റ് സംഘടനകളുടെയും എല്ലാം സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു കരട് വിജ്ഞാപനം ഇറക്കേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയത്. സോ വളരെ സ്വാഭാവികമാണത്. 123 വില്ലേജുകളാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി ലോലമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. അതിൽ 38 വരുന്നത് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. അവിടെ വരാൻ വേണ്ടി പോകുന്ന വലിയ വ്യത്യാസങ്ങൾ ആ നാട്ടിലെ മനുഷ്യരെ, പ്രത്യേകിച്ച് കർഷകരെ വലിയ ഭയത്തിൽ ആക്കിയിട്ടുണ്ട്. അതിലെത്രത്തോളം സത്യമുണ്ട്, അതിലെത്രത്തോളം യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ഭയാശങ്കകൾ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജേക്കബ്, ചരിത്രത്തിൽ ആദ്യമായി സഭ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന ഏതാണ്ട് പരസ്യമായ ഒരു ആഹ്വാനം നടത്തുന്നു. അതേസമയം തന്നെ ഒരു വലിയ മൂവ്മെൻറ്റിനെ സ്പോൺസർ ചെയ്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണ്ടി ഇടതുപക്ഷം തയ്യാറെടുക്കുന്നു. അങ്ങനെ ഇതുവരെ കാണാത്ത, ഇതുവരെ നമ്മൾ ഇടുക്കിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ എവിടെയും ഇല്ലാത്ത ചില പുതിയ കൂട്ടുകെട്ടുകൾ രൂപപ്പെടുന്നുണ്ട്. ഈ 5 നിയോജക മണ്ഡലങ്ങളിലായി ഏകദേശം 6.5 ലക്ഷത്തോളം വോട്ടർമാരുണ്ട്. അപ്പോൾ അത് നേരിട്ട് ബാധിക്കുന്ന ആൾക്കാർ എത്രയുണ്ട് എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ പ്രശ്നം. അതായത് ഏകദേശം 11 ലക്ഷത്തോളം മൊത്തം വോട്ടർമാരുള്ളപ്പോൾ അതിൽ 6.5 ലക്ഷത്തോളം പേർ താമസിക്കുന്ന
പ്രദേശങ്ങളെ ബന്ധപ്പെടുത്തി അത് തൊടുപുഴ ഞാൻ മൊത്തമായിട്ട് കണക്കാക്കുകയാണ് ചെയ്തത്. അത്രയും പേരെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നം തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ അതിൽ കാര്യങ്ങൾ വേർതിരിച്ച് വ്യാഖ്യാനിച്ച് ഒരു തീരുമാനത്തിലെത്താൻ നമ്മുടെ വോട്ടർമാർ അവർക്ക് എത്രത്തോളം അവസരം കിട്ടി എന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായി എനിക്ക് സംശയമുണ്ട്. ആ ഭയം ഇത് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു എന്നുള്ള ഭയം അവിടുത്തെ വോട്ടർമാരിലുണ്ട്. ആ ഭയം ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കറിയാം, എൽ ഡി എഫിനറിയാം, യു ഡി എഫിനറിയാം. ആ ഭയം ഇടുക്കിയിലെ ഒരു സ്വിംഗിങ് ഫാക്ടറായി മാറുമെന്നുള്ള കാര്യം അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും. സഭ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന വോട്ടർമാരുടെ എണ്ണം എത്രയുണ്ട്? ഇടുക്കി രൂപത കണക്കാക്കുന്നത് അവരുടെ വിശ്വാസികളായി ഏകദേശം 2.5 ലക്ഷത്തോളം വോട്ടർമാരുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് തന്നെ എല്ലാ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരുണ്ടെങ്കിലും ഏറ്റവും കൂടുതലുള്ളത് കോൺഗ്രസ്, കേരള കോൺഗ്രസ് വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതിലൊരു കണക്കിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇടുക്കി രൂപത മാത്രമാണ് ഈ കസ്തൂരിരംഗൻ കാര്യത്തിൽ ഇത്ര വലിയ ഒരു നിലപാടെടുത്ത് മുമ്പോട്ട് വന്നിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ വളരെ മ്യൂട്ടഡ് ആണ്. കോതമംഗലം, മൂവാറ്റുപുഴ പ്രദേശങ്ങളിൽ വരുന്ന കോതമംഗലം രൂപതയും ഇക്കാര്യത്തിൽ വലിയൊരു നിലപാടെടുത്തിട്ടില്ല. കേരളത്തിലേക്ക് ശ്രീയൻ കാത്തലിക് ചർച്ചിൻ്റെ ഹെഡായിട്ടുള്ള കാർഡിനൽ ആലഞ്ചേരി പറഞ്ഞിരിക്കുന്നത് ഡ്രാഫ്റ്റ് റിപ്പോർട്ട് ഒരു നല്ല റിപ്പോർട്ടാണ്, അതൊരു പോസിറ്റീവ് മൂവ്മെൻ്റാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടുക്കി രൂപതയുടെ കീഴിൽ വരുന്ന ആ പ്രദേശത്തെ വോട്ടുകൾ മാത്രമാണ് ഇത്ര ഭയങ്കരമായിട്ട്, അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാവരും നോക്കി വെച്ചിരിക്കുന്ന ഒരു വോട്ട്. അതായത് ജേക്കബ്, നമ്മൾ ഈ ഒരു എൻഡ് പോയിന്റിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും 2.5 ലക്ഷത്തോളം വരുന്ന വിശ്വാസികളുടെ വോട്ടിലാണ് സഭ പ്രതീക്ഷ അർപ്പിക്കുന്നത്. അതേ വോട്ടുകളിൽ തന്നെയാണ് ഇടതു മുന്നണി സ്ഥാനാർത്ഥി പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഈ 2.5 ലക്ഷം വോട്ടുകൾ, അവയെ നമുക്ക് ഒന്നായിട്ട്, അതിലൊരു വലിയ വിഭാഗം യു ഡി എഫിനോട് ചായവുള്ളതായിരിക്കും, കാരണം ഇടുക്കിയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ്. ഈ വോട്ടുകളിൽ എത്ര വോട്ടുകൾ സഭ പറയുന്നതനുസരിച്ച് സ്ഥാനാർത്ഥിക്ക്, ജോയ്സ് ജോർജിന് വോട്ട് ചെയ്യും എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഒരുപക്ഷെ അതാണ് ഏറ്റവും വലിയ സ്വിംഗിങ് ഫാക്ടർ ഇടുക്കിയിൽ. ഞാൻ ഇടുക്കിയിൽ സന്ദർശിച്ചു, ഞാൻ പ്രദേശങ്ങളിൽ ഒരു യാത്ര ചെയ്തു. സഭയുമായി ബന്ധപ്പെട്ട ആൾക്കാരോടും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയിലെ ആൾക്കാരുമായിട്ടും കോൺഗ്രസും കേരള കോൺഗ്രസ്സുമായിട്ട് ആൾക്കാരോടും ഇടതുപക്ഷത്തെ പ്രവർത്തകരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അവരുടെ ഒരു സഭയുടെ ഒരു കണക്ക് ഏകദേശം 80,000 വോട്ട് ഇപ്രാവശ്യം സാധാരണഗതിയിൽ കേരള കോൺഗ്രസ് യു ഡി എഫിന് കിട്ടുമായിരുന്ന വോട്ട് 80,000 ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സ്ഥാനാർത്ഥിയായ ജോയ്സ് ജോർജിന് ലഭിക്കും. ഇടതുപക്ഷ മുന്നണിക്ക് സാധാരണ കിട്ടുന്ന വോട്ടുമായി ചേരുമ്പോൾ ജോയ്സ് ജോർജിന് വളരെ കംഫർട്ടബിളായിട്ടൊരു വിജയം കിട്ടുമെന്നുള്ളതാണ് സഭയുടെ കണക്ക്. ജേക്കബ്, അപ്പോൾ സഭാ വോട്ടുകൾ നമ്മൾ പറഞ്ഞു ഏതാണ്ട് കണക്കാക്കപ്പെടേണ്ടത് 2.5 ലക്ഷം വിശ്വാസികളിൽ നിന്ന് 80,000 വരുന്ന വോട്ടുകൾ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടുമോ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പരിഗണിക്കേണ്ട വിഷയമാണ് പുതിയ വോട്ട്, അതായത് 74,000 വരുന്ന പുതിയ വോട്ട്. അപ്പോൾ നമ്മുടെ സ്വിംഗിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ 80,000 വോട്ടും പിന്നീട് ഈ പുതിയ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നുള്ളതാണ്. സ്വാഭാവികമായും ഞാൻ മനസ്സിലാക്കുന്നു ഇടുക്കിയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം 2014 അതീവ സങ്കീർണമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാധാരണ പോൾ ചെയ്യുന്ന വോട്ടിനും അപ്പുറം ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും അതിൻ്റെ മുഖ്യ സ്പോൺസറായ കത്തോലിക്ക സഭയും നോട്ടമിടുന്ന വോട്ടുകൾ, അത് നമ്മൾ ഏകദേശം കണക്കാക്കി കഴിഞ്ഞു. ആ വോട്ടുകൾ അവർ ഉദ്ദേശിക്കുന്ന അത്രയും പോൾ ചെയ്യപ്പെടുമോ, അതോ ആ വോട്ടിലൊരു ഭാഗം സാധാരണ പോലെ കോൺഗ്രസ് കാൻഡിഡേറ്റിന് വരുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കാൻ വേണ്ടി പോകുന്നത്. 2009 തെരഞ്ഞെടുപ്പ് കേരള കോൺഗ്രസ് ജോസഫിൻ്റെ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അത് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും അതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയ മത സ്വാധീനങ്ങളെയും അവരുടെ താല്പര്യങ്ങളെയും വളരെ വലിയ തോതിൽ സ്വാധീനിക്കാനുള്ള അവരുടെ മുന്നോട്ടുള്ള ഭാവിയെയും കൂടി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ആ മൂവ്മെൻറ്റിൻ്റെയും അവരുടെ മുമ്പോട്ടുള്ള പോക്കിനെയും കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം സ്വാധീനിക്കും എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അതായത് ഫലപ്രഖ്യാപനത്തിന് നമ്മൾ കാത്തിരിക്കണം. തീർച്ചയായും. താങ്ക് യു ജേക്കബ്.